പാർട്ടിയിലെ തമ്മിലടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്താൻ കാരണമെന്ന് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ഭാരവാഹികളും തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന സമിതിക്ക് മൊഴി നൽകി. തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനായിരുന്ന ടി എൻ പ്രതാപിനെതിരെയും ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായത്. ഡി സി സി ഓഫീസിലെ കയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടും ജോസിനെതിരെ വിമർശനമുണ്ടായി. തൃശ്ശൂരിൽ വർഷങ്ങളായി സംഘടനാ പ്രവർത്തനം സജീവമല്ലാത്തത് പാർട്ടിയെ തളർത്തി. സ്വന്തം ഗ്രൂപ്പ് വളർത്താനാണ് ചിലർ ശ്രമിച്ചത്. ഇതേ തുടർന്ന് പ്രവർത്തകർക്ക് പാർട്ടിയോട് മതിപ്പില്ലാതായി. മുമ്പും ഗ്രൂപ്പുണ്ടായിരുന്നെങ്കിലും സംഘടനാ പ്രവർത്തനം സജീവമായിരുന്നു. കെ സി ജോസഫും ടി സിദ്ദിഖും ആർ ചന്ദ്രശേഖരനുമാണ് സമിതി അംഗങ്ങൾ. ടി എൻ പ്രതാപനിൽ നിന്നാണ് ആദ്യം തെളിവെടുത്തത്. തൃശ്ശൂരെ തോൽവിയെപ്പറ്റിയായിരുന്നു പ്രധാനമായും ചോദിച്ചതെങ്കിലും മറ്റു വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാനും അനുവദിച്ചിരുന്നു. പ്രവർത്തകർക്ക് പരാതി എഴുതി നൽകാനും അവസരം നൽകി. ജോസ് വള്ളൂരും മുതിർന്ന നേതാക്കളും മൊഴി നൽകി. വി കെ ശ്രീകണ്ഠൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും തെളിവെടുപ്പിൽ പങ്കെടുത്തില്ല. മുതിർന്ന നേതാക്കൾ, കെ പി സി സി ഭാരവാഹികൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 14 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ എന്നിവരിൽ നിന്നാണ് മൊഴിയെടുത്തത്. ഇതിനിടയിൽ ടി എൻ പ്രതാപിനെതിരെ പ്രസ് ക്ലബ്ബ് പരിസരത്തും മറ്റും വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആർ എസ് എസ് സംഘപരിവാർ ഏജൻറ്റ് ടി എൻ പ്രതാപനെ പുറത്താക്കുക, മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് ടൂർ നടത്തി ബിനാമി ഇടപാടുകൾ നടത്തിയ പ്രതാപനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിമർശനങ്ങളാണ് പോസ്റ്ററിലുള്ളത്. കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റിൻ്റെ ചുമതലയേറ്റ വി കെ ശ്രീകണ്ഠൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടവർ 24 മണിക്കൂറിനകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിനായി സമിതി രൂപീകരിച്ചതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഡി സി സി ഓഫീസിൽ രാത്രികാലങ്ങൾ ആരും ചെലവഴിക്കേണ്ടെന്ന് തീരുമാനമെടുത്തിരുന്നു. രാവിലെ 9 മുതൽ രാത്രി 8 വരെ മാത്രമേ ഓഫീസ് പ്രവർത്തിക്കൂ എന്ന നിർദ്ദേശം മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണനാണ് മുന്നോട്ട് വച്ചത്. അത് മറ്റ് നേതാക്കൾ അംഗീകരിച്ചു.